കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ പ്രചാരണം കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന എൽ ഡി എഫ് പ്രചാരണത്തെ മറികടക്കാനാണ് എൻ ഡി എ ശ്രമം ഒരു എൻ ഡി എ എം പി എം എൽ എയോ ഇല്ലാതിരുന്നിട്ടും മോദി സർക്കാർ കേരളത്തോട് വിവേചനം കാണിച്ചിട്ടില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി വോട്ട് അഭ്യർത്ഥിക്കുന്നത് ജൽജീവൻ മിഷൻ ജൽജീവൻ ജീവൻ മിഷൻ ആയിട്ട് ടാപ്പ് വാട്ടർ കണക്ഷൻ തന്നെ ഈ പത്തനംതിട്ടയിൽ കേരളത്തിലല്ല പത്തനംതിട്ടയിൽ ഏകദേശം മൂന്നര ലക്ഷത്തോളം ജനങ്ങൾക്ക് നമ്മളത് കൊടുക്കുന്നുണ്ട് അതുപോലെ കിസാൻ യോജനയുടെ ഭാഗമായിട്ട് ഏകദേശം അഞ്ച് ലക്ഷം കാർഷിക കുടുംബങ്ങൾക്ക് നമ്മൾ പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അദ്ദേഹം എണ്ണി പറഞ്ഞു അതായത് ഇവിടെ ഒരു എം പി ഇല്ല ഒരു എം പി എം എൽ എ ഇല്ലാത്തൊരു സംസ്ഥാനത്തിന് പോലും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട് അത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സി എ വിഷയത്തിൽ യു ഡി എഫും എൽ ഡി എഫും യഥാർത്ഥ വസ്തുത മറച്ചു വെച്ച് അഭിനയിക്കുകയാണെന്നും അനിൽ ആന്റണി വിമർശിക്കുന്നു വിവരമില്ലാത്തവരാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഈ സി എ എന്താണ് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളൊരു പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റി ആ പെർസിക്യൂട്ടഡ് മൈനോറിറ്റിക്ക് നമ്മൾ സിറ്റിസൺഷിപ്പ് ഫാസ്റ്റ് ട്രാക്ക് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ പൗരത്വ ഭേദഗതി നിയമം മണ്ഡലത്തിൽ സജീവ ർച്ചയാക്കാനാണ് യു അവകാശം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണെന്നും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ലെന്നും എൻ ഡി എ നേതൃത്വം മറുപടി നൽകുന്നു അനിൽ ആന്റണി ജയിച്ചാൽ കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മണ്ഡലത്തിലേക്ക് എത്തിക്കും എന്നാണ് എൻ ഡി എ വാഗ്ദാനം